സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് പിതാവിനെ സ്തുതിക്കുന്ന ക്രിസ്തുനാഥന്റെ ആനന്ദ വചസ്സുകളാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ ഹൃദയഭാഗത്ത്. മത്തായി 11:25. എഫേസ്യർക്കുള്ള ലേഖനം തുടങ്ങിയതും പുരോഗമിച്ചതും ക്രിസ്തീയ കർമ്മഭാഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതും ഈ ദിവ്യരഹസ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു മുസ്തീരിയോൺ. എഫേസ്യർ 1:9, 3:3, 3:4, 3:9. പിന്നെ ഇന്ന് നാം ശ്രവിക്കുന്ന 5:32. ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ഇഹലോക ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ തുടിതാളവും രഹസ്യമന്ത്രവുമായി മാറുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഗാഢമായ സ്നേഹം എന്ന വലിയ രഹസ്യത്തിന്റെ പ്രകാശത്തിൽ കുടുംബ ബന്ധങ്ങളെ ശ്ലീഹ വായിച്ചെടുക്കുകയാണ്. കാരണം കുടുംബം ഒരു കുഞ്ഞു സഭയാണ്. അതിനു മുൻപ് ഇന്നത്തെ സങ്കീർത്തനം 128 നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നലെ സങ്കീർത്തനം 1 ആയിരുന്നല്ലോ. സങ്കീർത്തനം 1-ലും 128-ലും ആരംഭത്തിൽ തന്നെ വലുതായ സാമ്യങ്ങളുണ്ട്. രണ്ടും തുടങ്ങുന്നത് അശ്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനുഗ്രഹീതൻ എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ വഴിയെ നടക്കുന്നവൻ, അനുഗ്രഹീതൻ. വഴി, ഹാലാഖ് എന്നൊരു വാക്ക് ഇവ രണ്ടിലുമുണ്ട്. ഈ വഴിയിലെ നടത്തത്തെയാണല്ലോ നാം ഏതാനും ദിവസങ്ങളായി കണ്ടുവരുന്നതും. അനുദിന ജീവിത സാഹചര്യങ്ങളിലും കർമ്മവീഥികളിലും ദൈവത്തിന്റെ വഴിയെ നടക്കുക, ദൈവഭയത്തിൽ ജീവിതം ക്രമീകരിക്കുക, ദൈവഹിതം തേടുക എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ സങ്കീർത്തനം ഒരു ജ്ഞാന സങ്കീർത്തനമാകുന്നു. അതുകൊണ്ട് ഇതിന് തൊട്ടു മുൻപ് വരുന്ന സങ്കീർത്തനം 127 അപ്രകാരം തന്നെ. രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് ആഴത്തിലുള്ള ചില ഉൾക്കാഴ്ചകൾ ലഭിക്കും. സങ്കീർത്തനം 127 ദൈവത്തെ കൂടാതെ ജീവിത വിജയങ്ങൾ കെട്ടിപ്പടുക്കാൻ പോകുന്നവന്റെ ചിത്രം കോറിയിടുന്നുണ്ട്. അവന്റെ അധ്വാനങ്ങളെല്ലാം വ്യർത്ഥമായി കലാശിക്കും. എന്നാൽ അതിന്റെ മറുപടി എന്നോണം സങ്കീർത്തനം 128 പറയുകയാണ്. ദൈവഹിതത്തിൽ തന്റെ ജീവിത മണ്ഡലം കെട്ടിപ്പടുക്കുന്നവൻ അനുഗ്രഹീതനാകുന്നുവെന്ന് മാത്രമല്ല, അവന്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നു. സംഖ്യ 6:24 മുതലുള്ള വാക്യങ്ങളിൽ പുരോഹിതനായ അഹരോൻ ദൈവജനത്തെ അനുഗ്രഹിച്ച വചസ്സുകളുടെ മുഴക്കം ഈ സങ്കീർത്തനത്തിനുമുണ്ട്. ജ്ഞാനിയായവൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും നീതിയിലും ജ്ഞാനത്തിന്റെ വഴിയെ നടക്കുന്നു. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈയും മുന്തിരിവള്ളിയും പോലെ സമൃദ്ധമായി പടരുന്നു. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണ് ആ പച്ചത്തഴപ്പും ഫലഭൂയിഷ്ഠതയും. 1 രാജാക്കന്മാർ 4:25. അതേസമയം ദൈവത്തെ കൂടാതെ അധ്വാനിക്കുന്നവൻ കിതച്ചും വിയർത്തും സമ്പാദിച്ചിട്ടും നെഞ്ചുരുകിയും മരവിച്ചും ഏകാഗിയായി തന്റെ അത്താഴമുണ്ണാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 127:2. സുഭാഷിതങ്ങൾ 31-ൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയുണ്ട്. അത് ഒരു വീട്ടമ്മയുടെ ഗുണഗണങ്ങളെ നിർത്തിവെക്കുക മാത്രമല്ല, ദൈവിക ജ്ഞാനത്തെ ഒരു മഹതിയായി കണ്ടുകൊണ്ട് അവളുടെ കർമ്മോത്സുകതയെ വർണ്ണിക്കുന്ന ഒരു ഉപമ കൂടിയാണ് ലേഡി വിസ്ഡം. സങ്കീർത്തനം 128-നും സുഭാഷിതം 31-നും ഒരേ ശബ്ദമാണ്. പ്രവൃത്തി പദത്തിൽ വിളങ്ങുന്ന ജ്ഞാനത്തെയാണ് ഈ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവാണല്ലോ ജ്ഞാനം. അത് ദൈവഭയത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും പിറകൊള്ളുന്നു. അത് പ്രവൃത്തിയിൽ സഫലമാകുകയും ചെയ്യുന്നു. എഫേസിയറിലെ അടിസ്ഥാന ഘടകവും ഇതുതന്നെയായിരുന്നല്ലോ. ആദ്യ 3 അധ്യായങ്ങളിൽ ദൈവിക രഹസ്യങ്ങളെ വർണ്ണിച്ചിട്ട് 4:1 മുതൽ വാക്യങ്ങളിൽ അത് ഈ ജ്ഞാനത്തിലൂന്നിയ ക്രിസ്തീയ പ്രവൃത്തികളെയും ധാർമ്മികതയെയുമാണ് ഊന്നി പറഞ്ഞിരുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ കടുകുമണി പോലെ വിതയ്ക്കപ്പെട്ട് വലിയ ചെടിയായി വളരുന്നു ദൈവരാജ്യം. ഒരു സ്ത്രീ മാവിൽ നിക്ഷേപിച്ച പുളിമാവ് പോലെയും ആരാരും അറിയാതെ അത് ആ മാവിനെ പദം വരുത്തി രുചിയും മാർദ്ദവും ഉള്ളതാക്കി മാറ്റി. ആ സ്ത്രീ സുഭാഷിതം 31, സങ്കീർത്തനം 128 എന്നിവ പറയും പോലെ സ്നേഹത്തിൽ കർമ്മനിരതരാകുന്ന നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ നിർമ്മലവും വിശ്വസ്തവും നീതിപൂർവകവുമായ സ്നേഹജീവിതം ഈ ലോകത്തിൽ സമന്വയിപ്പിക്കുമ്പോൾ അത് രുചിയേറുന്ന ഭോജ്യമായി മാറും. ദൈവരാജ്യം നമ്മളിലൂടെയാണ് നിറവേറുന്നത്. എങ്കിലും ശക്തി ദൈവത്തിൻ്റേത് തന്നെ. നാം അവിടുത്തെ സഹകാരികൾ മാത്രം. ധാർമ്മികവും കരുണാമസൃണവുമായ നമ്മുടെ ചെയ്തികളാണ് ദൈവരാജ്യത്തിന്റെ പ്രകടമായ അടയാളങ്ങളായി ലോകത്തിനു മുൻപിൽ വെളിവാകുന്നത്. ഇനി എഫേസിയർ 5:21 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നവർ ഈ ഭാഗത്തെ വിളിക്കുന്നത് ഒരു ഹൗസ് സ്റ്റാഫൽ എന്നാണ്. മാർട്ടിൻ ലൂതറാണ് ആദ്യമായി ഈ പദപ്രയോഗം നടത്തിയത്. ആ ജർമ്മൻ വാക്കിന് കുടുംബച്ചിട്ട, കുടുംബക്രമം, വീട്ടിലൂണ്, വീട്ടിലെ വിരുന്നുമേശ എന്നൊക്കെ അർത്ഥമുണ്ട്. എഫേസിയർ 5:22 മുതൽ 6:9 വരെയും കൊളോസിയർ 3:18 മുതൽ 4:1 വരെയും ഭാഗങ്ങളും ഇപ്രകാരം തിരുവചനത്തിലെ പ്രധാന ഹൗസ് സ്റ്റാഫിലുകളാണ്. അതൊരു ക്രമം മാത്രമല്ല, ആസ്വാദ്യമായ വിരുന്നനുഭവവും വീടിന്റെ ഊഷ്മളതയുമാണെന്ന് സൂചിപ്പിക്കാൻ ആ ജർമ്മൻ വാക്ക് തന്നെയാണ് ഉചിതം.
സങ്കീർത്തനം 128 ഈ ക്രമത്തെയും വിരുന്നിനെയും ഊഷ്മളതയെയും കുറിച്ചിട്ടിരുന്നു. എഫേസോസ് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നൊരു പ്രദേശമാണ്. അവിടെ നിലവിലിരുന്ന റോമൻ നിയമം കുടുംബനാഥന്റെ അവകാശങ്ങളെ പരിമിതികളില്ലാതെ ഉയർത്തി പ്രതിഷ്ഠിച്ചിരുന്നു. പാത്രിയ പൊത്തേസ്താസ് എന്നാണ് ആ നിയമവ്യവസ്ഥ അറിയപ്പെടുന്നത്. ആ വ്യവസ്ഥയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രിതർക്കും അടിമകൾക്കും ഒട്ടും വിലയോ സുരക്ഷിതത്വമോ ഇല്ലായിരുന്നു. ഇതിന് ഒരു ബദലായിട്ടാണ് ക്രിസ്തീയ കുടുംബക്രമങ്ങൾ ഈ ലേഖനങ്ങളിൽ കാണപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, എഫേസ്യസ് 5:21, ഹുപ്പോറ്റാസോ, കീഴ്പ്പെടുക, വിധേയപ്പെടുക എന്നൊക്കെയാണ് അതിനർത്ഥം. എന്നാൽ അത് ഏകപക്ഷീയമായ വിധേയപ്പെടലല്ല, പരസ്പരമാണ്. ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും കുട്ടികളും അടിമയും ഉടമയും എന്നിങ്ങനെ മൂന്ന് വിധം ബന്ധങ്ങൾ ഇവിടെ പരിശോധിക്കുന്നതിൽ ഈ പാരസ്പര്യം എല്ലാത്തിലും ഇഴചേർന്നിരിക്കുന്നു. ഭാര്യ ഭർത്താവിൻ്റെ അടിമയല്ല, തിരിച്ചും. ക്രിസ്തുവിൻ്റെ മുൻപിൽ അടിമയുമില്ല, ഉടമയുമില്ല. യഹൂദനും ഗ്രീക്കുകാരനുമില്ല, സ്ത്രീ പുരുഷ ഭേദങ്ങളുമില്ല. ഗലാത്യർ 3:28, പുതുതായി നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി മാറി. ഇതാണ് ക്രിസ്തീയ കുടുംബങ്ങളുടെ ക്രിസ്തീയ വിരുന്നിൻ്റെ പുതുഭാവം. അതിനാൽ ഈ ക്രമവും പുതുതാണ്. ഹുപ്പോറ്റാസോ എന്ന ഈ പരസ്പര വിധേയത്വം, ഒന്നുകൂടി ഊന്നി പറയട്ടെ, പരസ്പര വിധേയത്വം ക്രിസ്തുവിൽ നിന്നാണ് നാം പഠിച്ചത്. ഫിലിപ്പിയർ 2:5-8. ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ, അവന് സഭയോടുള്ള സ്നേഹം മനസ്സിലാക്കാതെ, ആ ദിവ്യരഹസ്യത്തെ ഉൾക്കൊള്ളാതെ നമുക്കാർക്കും മാനുഷിക ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട പരസ്പര സ്നേഹവും ആദരവും തിരിച്ചറിയാനാകില്ല. ഒരു വിശ്വാസ സാക്ഷിയുമായും സഭയിലും സമൂഹത്തിലും പാലിക്കേണ്ട അച്ചടക്കമായും കുടുംബ ബന്ധങ്ങളിലെ വിദ്വേഷഭാവങ്ങൾ അകറ്റാനുള്ള മരുന്നായും പരസ്പര ആദരത്തിന്റെ സൂചികയായും ഭരണക്രമങ്ങളുടെ മാതൃകയായും ഈ ഹൗസ് സ്റ്റാഫലുകൾ ആദിമസഭയിൽ കണക്കാക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മാനുഷിക സ്വാതന്ത്ര്യവും ദൈവിക ക്രമവും സമ്മേളിക്കുന്ന ഒരിടമാണ് ഈ കുടുംബവേദിക. അത് കേവലം മാനുഷിക ഭവനമാക്കാതെ ദൈവഭവനമായി മാറിയെങ്കിൽ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരമായി, ഓരോ ഉദ്യമത്തിലും ശക്തിയായി, ഓരോ ഊണിലും കൂടെയിരിക്കുന്ന നമ്മുടെ ഭവനത്തിലെ നിത്യനിറ സാന്നിധ്യമായി ദൈവം മാറിയിരുന്നെങ്കിൽ.